ഹായ് ഫ്രണ്ട്സ്, അഗെയിൻ വെൽക്കം ടു മൈ ചാനൽ മനാൽ ക്യുസിൻ. അപ്പോൾ ഞാനിന്നൊരു അടിപൊളി മൗത്ത് വാട്ടറിങ് റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു സൂപ്പർ കോമ്പിനേഷൻ കപ്പയും മത്തിയും. നമ്മൾ കപ്പയും മത്തിയും കറിയൊക്കെ കൂട്ടിയിട്ട് കപ്പ കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊരു ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു വെറൈറ്റി മൗത്ത് വാട്ടറിങ് കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ റെസിപ്പി എങ്ങനെയാണ് അത് ഉണ്ടാക്കിയെടുക്കാം എന്ന് നമുക്ക് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം ഞാൻ ഒമാൻ മത്തി കഴുകി വൃത്തിയാക്കി സാധാരണ ഫ്രൈ ചെയ്യാൻ മസാലയൊക്കെ പുരട്ടി വെക്കും പോലെ വെച്ചിരിക്കുന്നതാണ്. നല്ല നെയ്മത്തിയാണ് ഈ ഒരു റെസിപ്പിക്ക് ഏറ്റവും അത്യാവശ്യമായി വേണ്ടത്. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരുപാട് മുറുകെ ഫ്രൈ ചെയ്യരുത്, ഒരു ഷാലോ ഫ്രൈ പോലെ ഫ്രൈ ചെയ്യരുത്. ായി വരുമ്പോഴേക്കും നമുക്ക് കപ്പ വേവിക്കാം. കപ്പ ഇതുപോലെ ചെറുതാക്കി നുറുക്കിയെടുക്കണം. എന്നിട്ട് കുക്കറിലിട്ടോ അല്ലാതെയോ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് നന്നായിട്ട് വേവിച്ച് ഊറ്റിയെടുക്കാം. അപ്പോൾ ഞാൻ കുക്കറിലാണ് വേവിക്കുന്നത്. മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് അടച്ച് വേവിക്കാം. ഒരു ഒന്നോ രണ്ടോ വിസിൽ മതി, കൂടി വന്നാൽ രണ്ട് വിസിലോ മതി. കപ്പ വെന്ത് ഞാനൊരു അരിപ്പ പാത്രത്തിലേക്ക് വാലാൻ വെച്ചിട്ടുണ്ട്. മീൻ ഇതിൻ്റെ മുള്ളിൽ നിന്ന് അതിൻ്റെ ആ കഴമ്പ് നമുക്ക് ചെറുതായിട്ട് ഉലിച്ചെടുക്കണം. തലഭാഗവും എടുക്കാം, ഇതിൻ്റെ കഴമ്പും എടുക്കാം, മുള്ള് പെടാതെ. അപ്പം ഞാൻ എന്താ ആ മത്തി ഇതുപോലെ മിൻസ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് ഉലത്തിയെടുക്കണം. അതിനായിട്ട് ഞാൻ കുറച്ച് ഉള്ളിയും ഉണക്കമുളകും കൂടി ചതച്ചെടുത്തതും കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇത് രണ്ടും കൂടി മിക്സ് ആക്കാം. അപ്പം ഞാൻ ആ ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആ ഉള്ളിയും മുളകും ചതച്ചത് ഇതിനകത്തിട്ട് നന്നായിട്ടൊന്ന് മുരിയിക്കണം. നന്നായിട്ട് മുരിഞ്ഞ് കഴിയുമ്പോൾ കറിവേപ്പിലയും നമ്മുടെ മത്തി മിക്സ് ചെയ്തതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അത്യാവശ്യം നന്നായിട്ട് മുരിഞ്ഞ മറ്റേ ഉള്ളിയും മുളകിലേക്ക് നമുക്ക് വേപ്പിലയും ഫിഷ് മിൻസ് ചെയ്തതും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കണം. കുറച്ച് മുള്ളൊക്കെ ഉണ്ടാവും, കാരണം കഴമ്പിൻ്റെ ഉള്ളിലുള്ള കുറച്ച് മുള്ളൊക്കെ ഉണ്ടാവും. അല്ലാത്ത നടുമുള്ളാണ് നമ്മൾക്ക് മാറ്റാൻ കഴിയുള്ളൂ. എന്നാലും കുഴപ്പമില്ല, കപ്പ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുമ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിച്ച് കഴിക്കണം. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ ആ മുള്ളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നീക്കിയിട്ടൊക്കെ കൊടുക്കണം. കംപ്ലീറ്റ് മുള്ള് മാറ്റിയിട്ട് നമ്മൾക്കിത് ചെയ്യാനായിട്ട് സാധിക്കില്ല. എന്തായാലും കുറച്ച് മുള്ളൊക്കെ അതിൽ പെടും. ഒമാൻ മത്തി ആയതുകൊണ്ടാണ് മുള്ളിന് ഇത്തിരി കനം. പക്ഷേ നാടൻ മത്തി ആണെങ്കിൽ മുള്ള് തീരെ നൈസായിട്ടായിരിക്കും, അപ്പം അത്ര വിഷയം വരില്ല. ഇനി ഇതിലേക്ക് നമുക്ക് കപ്പ ഇട്ട് കൊടുക്കണം. അത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കണം. അപ്പം നമ്മുടെ ചാളയിട്ട കപ്പ റെഡി. അപ്പം നമ്മുടെ മത്തിയിട്ട കപ്പ ഇവിടെ റെഡിയായി. അപാര ടേസ്റ്റുള്ളൊരു റെസിപ്പിയാണ്. പണ്ടുള്ള ആളുകളൊക്കെ ഇത് ഉണ്ടാക്കി കഴിക്കാണ്ട് മത്തി നല്ല നെയ്മത്തി കിട്ടുന്ന ആ സീസണിലാണ് ഇത് കൂടുതലും ആളുകൾ ഉണ്ടാക്കുക. എൻ്റെ അല്ലുമ്മച്ചി ഉണ്ടാക്കിയിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഈ ഒരു ഐറ്റം കഴിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു കാലത്തെ ഓർമ്മകൾ കൂടി ഒരു ഫീൽ ചെയ്യുന്നൊരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. മുള്ളൊക്കെ മാറ്റിയിട്ട് കുട്ടികൾക്ക് കൊടുക്കണം. പിന്നെ പരമാവധി നമുക്ക് കഴിയുന്ന നമുക്കൊക്കെ നേരം ഉണ്ടെങ്കിൽ മുള്ള് കംപ്ലീറ്റ് മാറ്റിയിട്ട് തന്നെ നമുക്ക് ഇത് ചെയ്യാം. പിന്നെ എന്തായാലും ചെറിയ മുള്ളുകളൊക്കെ പെടും, അതൊക്കെ നമ്മൾ നീക്കിയിട്ട് സൂക്ഷിച്ച് കഴിച്ചാൽ മതി, ഒരു വിഷയവുമില്ല. കഴിക്കുമ്പോൾ നമുക്കങ്ങനെ മുള്ളിൻ്റെ വിഷയമൊന്നും അങ്ങനെ ഉണ്ടാവില്ല. കൊച്ചു കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ നമ്മൾ മുള്ള് മാറ്റിയിട്ട് കുറച്ച് കൊടുത്താൽ മതി. അപ്പം ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഇതിൻ്റെ കമൻസൊക്കെ ഫീഡ്ബാക്ക് ആക്കി അറിയിക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണും വരെ. Bye.